നമസ്കാരം. ഏക സിവിൽ കോഡിനെതിരെ നടത്തുന്ന ദേശീയ സെമിനാറിൽ പങ്കെടുക്കാനുള്ള സി പി എം ക്ഷണം തള്ളി മുസ്ലിം ലീഗ്. ഞായറാഴ്ച രാവിലെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. കോൺഗ്രസ് മുന്നണിയിൽ തന്നെ നിലയുറപ്പിക്കും എന്ന് പറയാതെ പറയുകയാണ് മുസ്ലിം ലീഗ്. ഇ ടി മുഹമ്മദ് ബഷീർ, എം കെ മുനീർ, കെ എം ഷാജി എന്നിവരുടെ നിലപാടാണ് ഇതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സംസ്ഥയുടെ നിലപാടും ലീഗ് യോഗത്തിൽ ചർച്ചയായി. ജൂലൈ 15-നാണ് സി പി എം സെമിനാർ ആരംഭിക്കുക. കോഴിക്കോടാണ് ആദ്യ സെമിനാർ. സി പി എമ്മിനോട് സഹകരിക്കുന്നതിൽ ലീഗിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. കോൺഗ്രസിനെ ഒഴിവാക്കി ലീഗിനെ മാത്രം ക്ഷണിച്ച് ദുരുദ്ദേശപരം എന്നാണ് ഒരു വിഭാഗം ആരോപിച്ചത്. ലീഗിനുള്ള സി പി എം ക്ഷണത്തിനെതിരെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിരുന്നു. ന്യൂനപക്ഷ വോട്ടിൽ കണ്ണുവെച്ചാണ് സി പി എം ക്ഷണം എന്നാണ് കോൺഗ്രസ് വാദം. ഈ സാഹചര്യത്തിലാണ് ലീഗ് അകലം പാലിക്കുന്നത്. കോൺഗ്രസിന് രാഷ്ട്രീയ ആശ്വാസമാണ് ഈ തീരുമാനം. മുസ്ലിം ലീഗ് സി പി എം സെമിനാറിൽ പങ്കെടുക്കില്ല എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ വിശദീകരിക്കുകയായിരുന്നു. യു ഡി എഫിന്റെ പ്രധാന ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് എല്ലാവരുമായും കൂടിച്ചേർന്ന് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. സെമിനാർ നടത്താനും പങ്കെടുക്കാനും സംഘടനകൾക്ക് അവകാശമുണ്ട് എന്നും തങ്ങൾ പറഞ്ഞു. പാണക്കാട് ചേർന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിവിൽ കോഡിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇത് മുസ്ലിം വിഷയം മാത്രമല്ല, എല്ലാവരും ഏറ്റെടുക്കണം. ലീഗ് യു ഡി എഫിലെ പ്രധാന കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ലീഗ് സെമിനാറിൽ പങ്കെടുക്കില്ല. കോൺഗ്രസിനെ മാറ്റി ഒന്നും ചെയ്യാനാകില്ല. കോൺഗ്രസിനെ മാറ്റി നിർത്തി സെമിനാറിൽ പങ്കെടുക്കില്ല. പങ്കെടുത്താൽ ദോഷമുണ്ടാകും. ലീഗ് സി പി എം സെമിനാറിന് പോകില്ല. ആർക്കും സെമിനാർ സംഘടിപ്പിക്കാം. ആർക്കും അതിൽ പങ്കെടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട്. സമസ്തയ്ക്കും അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് എന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ഇവിടുത്തെ സെമിനാറുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആകരുത് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. യോജിപ്പിക്കാനുള്ള അല്ലെങ്കിൽ യോജിപ്പിനുള്ള സെമിനാർ ആണ് വേണ്ടത്. ബില്ല് പരാജയപ്പെടാൻ കോൺഗ്രസ് ഇടപെടലുകൾക്ക് മാത്രമേ കഴിയൂ എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സി പി എം സെമിനാറിൽ പങ്കെടുക്കാനുള്ള സമസ്തയുടെ തീരുമാനവും ലീഗിനെ സമ്മർദ്ദത്തിൽ ആക്കിയിരുന്നു. ഈ ലക്ഷ്യം വെച്ച് പുലർത്തുന്ന ആരുമായും സഹകരിക്കുമെന്നാണ് സമസ്തയുടെ നിലപാട്. രാജ്യത്തിന്റെ നന്മകൾക്ക് എതിരായ ചരിത്രം മുസ്ലിം സമുദായത്തിന് ഇല്ല. വികാരപരമായ എടുത്തുചാട്ടമല്ല വേണ്ടത്. ഓരോ മതസ്ഥർക്കും അവരുടെ ആചാരപ്രകാരം ജീവിക്കാൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. മതമനുശാസിക്കുന്ന മതനിയമങ്ങൾ പാലിക്കപ്പെടണമെന്നും ജിഫ്രി തങ്ങൾ കൂട്ടിച്ചേർത്തു. ഏക സിവിൽ കോഡിൽ സമസ്ത പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകും. ശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കും. കേരളത്തിൽ ഈ വിഷയത്തിൽ ആര് നല്ല പ്രവർത്തനം നടത്തിയാലും അവർക്കൊപ്പം നിൽക്കും. ഏത് രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം നിൽക്കും. പൗരത്വ വിഷയത്തിൽ സഹകരിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പവും നിൽക്കുമെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞിരുന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാ പാരസ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യം നിലനിൽക്കുന്നത്. ഏക സിവിൽ കോഡിനെതിരെ സി പി എം 4 സെമിനാറുകൾ നടത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുകയും ചെയ്തു. ഏക സിവിൽ കോഡിനെതിരെ ലീഗ് അടക്കമുള്ളവർ നടത്തുന്ന പ്രതിഷേധ വേദികളിൽ പങ്കെടുക്കുന്നതിന് സി പി എമ്മിന് തടസ്സമില്ല എന്ന് ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ നിലപാടെടുക്കുന്ന ആരുമായും ചേർന്നു പോകാനാണ് ഞങ്ങളുടെ തീരുമാനമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഏക സിവിൽ കോഡിനെതിരായ സമരത്തിൽ മുസ്ലിം ലീഗിനെ വീണ്ടും ക്ഷണിക്കുകയാണ് എന്നും സി പി എം പറഞ്ഞിരുന്നു. ലീഗ് യു ഡി എഫിൻ്റെ ഭാഗമായ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. ഫാസിസത്തിലേക്കുള്ള യാത്ര തടയാനാണ് ഞങ്ങളുടെ ശ്രമം. വർഗീയ കക്ഷികൾ ഒഴിച്ചുള്ളവരുടെ കൂട്ടായ്മയാണ് ലക്ഷ്യമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു.